അഭയ കേസ് 30 വർഷക്കാലം നീണ്ടുപോയി. ഒടുവിൽ പ്രതികൾക്ക് ഇരട്ട ജീവരുന്ന് ശിക്ഷ മേടിച്ചു കൊടുക്കേണ്ട കോടതിയിൽ നിന്ന് ശിക്ഷ മേടിച്ചു കൊടുക്കുകയുണ്ടായി. അത്രയും നീണ്ടുപോകാൻ കാരണം അഭയ കേസ് തുടക്കം മുതലേ ഒടുക്കം വരെ ജസ്റ്റിസ് ശ്രീ എ കി യോസഫ് ഒരു ന്യായാധിപൻ എന്ന നിലയിലും പൊളിഞ്ഞും തെളിഞ്ഞും ഈ ശ്രീ എ കി ജോസഫിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവാണ് ഒന്നാം പ്രതി ഫാദർ തോമസ് കോട്ടൂർ. ആ ബന്ധുവിന് വേണ്ടി കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന് പകൽ പോലെ വ്യക്തമാകുന്ന വിവരങ്ങൾ എല്ലാം വെളിവന്നിരുന്നല്ലോ. സി ബി റിപ്പോർട്ടേ എല്ലാം വന്നു. അങ്ങനെ ഒരാളുടെ പശ്ചാത്തലത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തെക്കുറിച്ച് അഭയ കേസിൻ്റെ 30 വർഷത്തെ പോരാട്ടത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ സ്വന്തം വക്കീൽ എന്ന് പറയുന്ന എൻ്റെ പുസ്തകത്തിലെ പ്രധാന പോർഷൻ മുഴുവൻ ജസ്റ്റിസ് ശ്രീ എ കി ജോസഫിനെ കുറിച്ചാണ്. അദ്ദേഹം ഹൈക്കോടതിയിൽ മുഴുവൻ ജഡ്ജിമാർക്ക് ഇത് കിട്ടി, അവർ വായിക്കുകയും ചെയ്തു, എല്ലാവർക്കും കിട്ടി. ശ്രീ എ കി ജോസഫിനെ കുറിച്ച് അക്ഷരം പറഞ്ഞിട്ടുമില്ല, പറയാൻ പറ്റത്തുമില്ല, കാരണം സത്യസന്ധമായ കാര്യമാണ് പറയുന്നത്. അപ്പം ശ്രീ എ കി ജോസഫിനെ കുറിച്ച് അഭയ കേസിലെ അങ്ങനെയുള്ള ആളുടെ പശ്ചാത്തലമാണ് പറഞ്ഞത്. ജഡ്ജ്മെൻ്റ് അദ്ദേഹം സർവീസിലിരിക്കെ ഒരു ഘട്ടത്തിൽ പോലും ജഡ്ജ്മെൻ്റ് എഴുതാത്തൊരു ജഡ്ജിയാണ് ശ്രീ എ കി ജോസഫ്. ആ ആളാണ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം ഇവിടെ ലോകായുക്തയായിരിക്കുന്നത്. അപ്പോൾ എനിക്കിവിടെ പറയേണ്ടത്, ഞാനിവിടെ ഈ ലോകായുക്തിൻ്റെ 30 മാർച്ചിന് ഇപ്പോൾ സമയം കുറയുകൊണ്ട് പറയേണ്ട, നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട വെളിയിലേക്ക് വരാത്ത ചാനൽ ചർച്ചകളിലൊന്നും വരാത്ത ചില കാര്യങ്ങളുണ്ട്. അത് ചർച്ചയിൽ വെളി വരേണ്ട, അതിന് ആർക്കും ധൈര്യമില്ല. നട്ടെല്ലെന്ന് പറയുന്നത് പലർക്കും ഇല്ലാത്തതുകൊണ്ടാണ് പേടി. ജുഡീഷ്യറിയിലുള്ള ചില ന്യായാധിപന്മാർ അഴിമതി കാണിച്ചുകൊണ്ടുള്ള സ്വജനപക്ഷാതം കണ്ടില്ല നിയമവിരുദ്ധമായ വിധി നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പച്ചയ്ക്ക് പറയണം, സത്യസന്ധമായ കാര്യമാണ്. അത് ഭയപ്പെടേണ്ട, ഒരു കോടതി ലക്ഷ്യമല്ല. എന്നാൽ ഞാൻ മറച്ചു പറയുന്നത് സുപ്രീം കോടതിയിലും കേരള ഹൈക്കോടതിയിലൊക്കെ സത്യസന്ധമായി എത്രയോ നീതിപൂർവമായി വിധി പറഞ്ഞ ന്യായാധിപന്മാരുണ്ട്. ആ ന്യായാധിപന്മാരുടെ തൽപ്പേരിന് കളങ്കം ചേർത്തിരിക്കുകയല്ലേ ജസ്റ്റിസ് ശ്രീ എ കി ജോസഫിൻ്റെ ഈ പ്രവൃത്തി കൊണ്ട്. ലോകായുക്തയെന്ന് പറയുന്നത് ലോകായുക്തയുടെ മുഴുവൻ ക്രെഡിബിലിറ്റിയും പോയില്ലേ ജസ്റ്റിസ് ശ്രീ എ കി ജോസഫിൻ്റെ. അപ്പോൾ എനിക്കിവിടെ പറയാനുള്ളത്, ഞാൻ ഈ ലോകായുക്തയുടെ 30 മാർച്ചിന് കഴിഞ്ഞ് വെള്ളിയാഴ്ച വിധി വന്നപ്പം പ്രധാനപ്പെട്ട രണ്ട് ചാനലിലും ഞാൻ പറഞ്ഞിരുന്നു. എന്താണ് ഈ എൻ്റെ സുഹൃത്ത് അസഫലിയുടെ സൂചിപ്പിച്ച പോലെ തന്നെ ജഡ്ജ്മെൻ്റ് എഴുതിയിട്ട് വേണ്ടേ കേരള ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ ഡിവിഷൻ ബെഞ്ചിൽ ഒന്നിലധികം ഇരിക്കുന്ന ബെഞ്ചിൽ ജഡ്ജ്മെൻ്റ് എഴുതിയിട്ടാണ് ജഡ്ജിമാർ തമ്മിൽ വിയോഗിപ്പ് നടത്തുന്നത്. ഇവിടെ ജഡ്ജ്മെൻ്റ് നടത്തിയിട്ടില്ല. ജഡ്ജ്മെൻ്റ് നടത്താതെ എങ്ങനെയാണ്? ആദ്യം ചോദിച്ചൊരാൾ ഞാനാണ്. അപ്പം ആ തരത്തിൽ ഇന്നും അതിന് ഉത്തരം പൊട്ടും കൊഞ്ചനം കാണിക്കുന്ന പോലെ പറയുകയാണ്. ഇന്നും ഈ പറയുന്ന ശശികുമാറിൻ്റെ വക്കീൽ ജോർജ് പൂന്തോട്ടം ചോദിച്ചിരുന്നു. അപ്പോൾ എനിക്കിവിടെ പറയാനുള്ള, ശശികുമാർ ഇവിടെ പോയി, നമ്മുടെ അടുത്ത സുഹൃത്താണ്, എനിക്ക് ശശികുമാറോട് ചോദിക്കാനുള്ള, ശശികുമാർ പറഞ്ഞ ഹൈക്കോടതിയിൽ അപ്പീൽ പോകുമെന്ന് പറഞ്ഞേ, ആ കഴിഞ്ഞ 35 വർഷമായി പൊതുതാൽപ്പര്യ വ്യവഹാരം നടത്തി വിജയിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഞാൻ ചോദിക്കുകയാണ്, ശശികുമാറിനോട് തന്നെ ചോദിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ തന്നെ ചോദിക്കുകയാണ്. ശശികുമാർ തന്നെ 1 വർഷക്കാലം ഈ വിധി പറയാതെ വെച്ചുകൊണ്ടിരുന്ന ലോകായുക്തിൻ്റെ വിധിക്കെതിരെ പ്രധാനപ്പെട്ട ചാനൽ വന്ന് അത് ഹൈക്കോടതി പോകും, നീണ്ടുപോയിരിക്കുന്നു, ലോകായുക്ത വിധി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ ശശികുമാർ ഒടുവിൽ ഡിക്ലെയർ ചെയ്തിട്ടാണ് ഹൈക്കോടതി പോയത്. ഹൈക്കോടതി പോയി അർജി കൊടുത്തപ്പോൾ ശശികുമാറിൻ്റെ അർജി ലോകായുക്ത സമയത്ത് 1 വർഷത്തിലധികമായിട്ട് വിധി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ ശശികുമാറിൻ്റെ പെറ്റീഷൻ മെറിറ്റിൽ കേട്ട് വിധി പറയുന്നതിന് പകരം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് മണികുമാറാണ് കേട്ടത്. അദ്ദേഹം കേട്ടിട്ട് എന്താ പറഞ്ഞത്? നിങ്ങൾ പോയി ഒന്ന് അവിടെ കൊണ്ട് കൊടുക്ക്, ലോകായുക്ത ഭരണഘടനാ സ്ഥാപനമാണ്, സുപ്രീം കോടതി ജഡ്ജിയാണ്, ഇട്ടിരുന്ന ഒരാളല്ലേ, അപ്പം ഞങ്ങൾ ഇടപെടുന്നില്ലെന്ന് പറയുന്നത് തെറ്റല്ലേ? നിയമവിരുദ്ധമല്ലേ? അങ്ങനെ പറയാൻ പാടുണ്ടോ? മറിച്ച് അതിലൊരു ഒരു ഓർഡർ തീർപ്പാക്കണ്ടേ? അത് ഓർഡർ പാസ്സാക്കാതെ നേരെ ഇങ്ങോട്ട് വിട്ടപ്പോൾ അതേ ശശികുമാർ ഇനിയിപ്പം ഇതിനെതിരെ അപ്പീൽ ഹൈക്കോടതി പോകുമെന്ന് പറയുമ്പോൾ എനിക്ക് ശശികുമാറോട് ചോദിക്കാനുള്ളത്, ശശികുമാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ജസ്റ്റിസ് മണികുമാർ നാളെ ഹൈക്കോടതി യാത്രയിൽ കൊടുക്കുകയാണ്, അദ്ദേഹം റിട്ടയർ ചെയ്യാണ്, 24 ഏപ്രിൽ റിട്ടയർ ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞ 24 റിട്ടയർ ചെയ്യുന്ന അദ്ദേഹം ഈ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ, നിലവിലുള്ള ചെയർമാൻ ജസ്റ്റിസ് ആൻ്റണി ഡോമിനിക്ക്, ഹൈക്കോടതി റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ആൻ്റണി ഡോമിനിക്ക് മെയ് 31 റിട്ടയർ ചെയ്യുകയാണ്. മെയ് 31 റിട്ടയർ ചെയ്താൽ മണികുമാറിനെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനാക്കാനിരിക്കുകയാണ്. അപ്പം റിട്ടയർ ചെയ്യാൻ പോകുന്ന ഒരു ജഡ്ജിന് മുമ്പിൽ അർജി കൊണ്ട് പോയാൽ അത് പ്രയോജനപ്പെടുന്നത് ആർക്കാണ് എന്നുള്ളത് ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തെ അങ്ങനെയുള്ള ആൾ നമ്മൾ കോടതിയിൽ പോകും, വീണ്ടും ഹൈക്കോടതിയിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ നമ്മൾ ചർച്ച ചെയ്തിട്ട് പ്രായോഗികത ഇല്ല എന്നാണ് ഞാൻ
കരുതുന്നത് എന്തായാലും താങ്കളിലേക്ക് എത്താം ശ്രീ അസഫ് അലി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല അസഫലിക്ക് അത് മനസ്സിലാവുന്നാണ് എനിക്ക് തോന്നുന്നത് അതെ ശ്രീ അസഫ് അലി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല നേരത്തെ ഒരു സെക്കൻഡ് പൂർത്തിയാക്കാം പറഞ്ഞോളൂ അപ്പോൾ ഇവിടെ ജസ്റ്റിസ് ശ്രീയക്ക് ജോസഫ് അല്ല ഒറ്റ സെക്കൻഡ് തന്നെ പറയാം ജസ്റ്റിസ് ശ്രീയക്ക് ജോസഫ് അദ്ദേഹത്തിന്റെ ബന്ധുമിത്രാദികളെല്ലാം അധികാര സ്ഥാനത്തിൽ എത്തിക്കാൻ വേണ്ടി ലോകായുത്തിൽ അധികാരം ഉപയോഗിക്കുകയാണ് അദ്ദേഹത്തിന്റെ സ്വന്തം അനിയന്റെ മകള് സുഷാര ജെയിംസ് ഇപ്പൊ ഹൈക്കോടതിയിൽ സീനിയർ ജി പി ആണ് ശ്രീയ ജോസഫിന്റെ സ്വാധീനത്താലാണ് ജി പി ആയത് എങ്ങനെയാണ് അപ്പൊ സർക്കാരിൽ ലോകായുത്തിരുന്നുകൊണ്ട് സർക്കാരിലെ പല സാധനങ്ങളും വേണ്ടപ്പെട്ടവർക്ക് മേടിച്ചു കൊടുക്കുന്ന ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു വർഷം ഇത് നീണ്ടുപോയതൊന്നും വലിയ കുഴപ്പമില്ലെന്നാണ് ജസ്റ്റിസ് ശ്രീ ജോസഫ് ലോകായുത്തിയോടെ പറയുന്നത് കാരണം നീണ്ടുപോകുന്ന നല്ലതാണ് അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നടത്താൻ പറ്റും ആ പറഞ്ഞ ആളെ ഇപ്പോൾ ജഡ്ജിയും കൂടെ ആക്കാനിരിക്കുകയാണ് അപ്പം കാര്യങ്ങൾ നന്നായിട്ട് പോകും അപ്പോൾ അദ്ദേഹത്തിന് വേണ്ട വ്യക്തിപരമായ ബന്ധുമിത്ര ഏറ്റവും കുടുംബാംഗങ്ങളെ ഒരു സ്ഥാനത്തെത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം എന്ന് ശ്രീ ജോസഫിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം ഈ പുസ്തകത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഇതൊക്കെ സത്യമാണെന്ന് വൈകാതെ നിങ്ങൾക്കെല്ലാം ബോധ്യമാവും എന്ന് ആധികാരികമായി ഞാൻ പറയണം അതിനൊന്നും ഒരു സംശയമില്ല അപ്പോൾ ആസഫ് അലി ജലീലിനെ പറ്റി പറഞ്ഞല്ലോ ആ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇങ്ങനെ പരാതി കൊടുത്ത കാര്യം പിന്നെ ജലീൽ സ്വജനപക്ഷാതം കാണിച്ചെന്നുള്ള അഴിവ് നടത്തുന്ന കേസില്ല ഏറ്റവും അടുത്ത ബന്ധുവിനെ കൊടുത്താൽ ആ കൈക്കൂലി വാങ്ങിച്ചിട്ടല്ല കൊടുത്തിരിക്കുന്നത് സ്വജനപക്ഷാതം കാണിച്ചു എന്നുള്ള ഒരു ഡെപ്പോർട്ടേഷൻ്റെ ഇങ്ങോട്ട് ഒരു പോസ്റ്റിൽ നിന്നാലോ വഴിയിൽ നിന്നാളെ കയറ്റതല്ല അപ്പം ജലീലിനെതിരെ വിധി പറഞ്ഞ ലോകായുത്ത് എന്തുകൊണ്ട് ഈ ഒന്നര വർഷം നീണ്ടുപോകുന്നതിനാണ്